റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ട് മാസം കഴിഞ്ഞ് പിന്നിടുമ്പോഴും ഉക്രൈനിലേക്ക് ആയുധങ്ങളുടെ ഒഴുക്കും ഇടതടവില്ലാതെ തുടരുകയാണ് ഒരു ട്രെയിൻ നിറയെ ആയുധങ്ങൾ ഉക്രൈനിലേക്ക് അത്യാധുനിക വിദേശ ആയുധങ്ങളാണ് അങ്ങനെ ഒഴുകുന്നത് കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും ഒരേ സമയം അത്യാധുനിക ആയുധങ്ങളും വമ്പൻ സൈനിക ദിനയുമായി ആഞ്ഞടിച്ചിട്ടും ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് ഉക്രൈൻ പോലൊരു ചെറിയ രാജ്യം റഷ്യ പോലൊരു വമ്പൻ ശക്തിയോട് തിരിച്ചടിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുറത്തുനിന്നുള്ള സഹായമാണ് പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ പങ്കാളികൾ അല്ലെങ്കിൽ കൂടിയും അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കെതിരായ യുദ്ധം ചെയ്യുന്നതിന് ഉക്രൈൻ നൽകുന്ന സഹായമൊന്നും ചില്ലറയല്ല നിരവധി വിദേശ രാജ്യങ്ങളാണ് അത്യാധുനികമായ ആയുധങ്ങൾ മുതൽ പഴഞ്ചനങ്ങളിലും ശക്തമായ ആയുധങ്ങൾ വഴി ഉക്രൈന് നൽകുന്നത് റെയിൽവേ വഴിയാണ് ഈ വിദേശ ആയുധങ്ങൾ ഉക്രൈനിലേക്ക് ഒഴുകുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ കാലത്തുള്ള മിസൈൽ വേദ സിസ്റ്റം വരെ ഇങ്ങനെ ഉക്രൈനിലേക്ക് ഒഴുകിയതായാണ് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഉക്രൈനെ ഭസ്മമാക്കാൻ ഇറങ്ങിത്തിരിച്ച റഷ്യൻ പോർ വിമാനങ്ങളെ മിസൈലുകളെയും റോക്കറ്റുകളെയും ചെറുത്തു നിൽക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് യുദ്ധത്തിന് മുമ്പ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉക്രൈനിൽ ലഭിച്ച ഈ വമ്പൻ ആയുധം നിരവധി റഷ്യൻ വ്യോമ ആക്രമണങ്ങളെയാണ് പാതിവഴിയിൽ തകർത്തത് എന്നാൽ നിരന്തരമായ റഷ്യൻ ആക്രമണങ്ങളിൽ ഇത്തരം പല ആയുധങ്ങളും നശിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ആകാശത്തു നിന്നുള്ള ആക്രമണം ചെറുക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നാറ്റോ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചത് എന്നാൽ സ്വന്തം പോർവിമാനങ്ങളൊക്കെ അയച്ച് ഉക്രൈൻ ആകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു പകരം രഹസ്യമായി ഉക്രൈന് പുതിയ ആയുധങ്ങൾ നൽകാനാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യം തീരുമാനിച്ചത് ആ വഴിക്കാണ് പുത്തൻ ആയുധങ്ങൾ അതിർത്തി വഴി ഓടുന്ന ട്രെയിനുകളിലൂടെ ഉക്രൈനിലേക്ക് പ്രവഹിക്കുന്നത് ഉക്രൈന്റെ കയ്യിലുള്ള വിമാന മിസൈൽ വേദ ആയുധങ്ങൾ തകർത്ത ആത്മവിശ്വാസത്തിൽ ആകാശത്തു നിന്നും ഉക്രൈൻ നഗരങ്ങളെ ചാമ്പലാക്കാൻ കച്ച കെട്ടിയിറങ്ങിയ റഷ്യക്ക് വൻ തിരിച്ചടിയാണ് ഈ പുതിയ ആയുധങ്ങളുടെ വരവില്ല പല വിധത്തിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ ഉക്രൈനിലേക്ക് ഒഴുകുന്നത് റഷ്യയുമായി ഇന്ധന ഇടപാടുകൾ നടത്തുന്ന ചില രാജ്യങ്ങൾ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല പകരം രഹസ്യമായി മറ്റു രാജ്യങ്ങൾ വഴി ആയുധം എത്തിക്കുന്നു അമേരിക്കയെ പോലുള്ള മറ്റു ചില രാജ്യങ്ങളാവട്ടെ ഉക്രൈനിന് സമീപമുള്ള രാജ്യങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്ത് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉക്രൈനിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു മറ്റു ചില രാജ്യങ്ങൾ നേരിട്ട് തന്നെ വിവിധ തരം ആയുധങ്ങൾ ഉക്രൈൻ അതിർത്തിയിലെത്തിക്കുന്നു ഇവ ട്രെയിൻ വഴി ഉക്രൈൻ സൈന്യത്തിലെത്തുന്നു സ്ലോവാക്കയാണ് ഉക്രൈനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന മറ്റൊരു പ്രധാന അയൽ രാജ്യം തങ്ങളുടെ കയ്യിലുള്ള സോവിയറ്റ് യൂണിയൻ നിർമ്മിതമായ മിസൈൽ പ്രതിരോധ സിസ്റ്റം തന്നെ അവർ ഉക്രൈന് നൽകി തങ്ങളുടെ അതിലുള്ള ദോബ്ര ഗ്രാമത്തിൽ എത്തിച്ച അവിടെ നിന്നും റെയിൽ മാർഗം ഉക്രൈനിലേക്ക് എത്തിക്കുകയായിരുന്നു അത് നാല്പത്തിയെട്ട് ഉപരിതല വ്യോമ മിസൈലുകൾ നാല് ലോഞ്ചറുകളും റഡാറുകളും എന്നിവ മിസൈൽ പ്രതിരോധ സിസ്റ്റമാണ് സ്ലോവാക്യ ഉക്രൈന് നൽകിയത് അത്യാധുനിക പാറ്റഡ് മിസൈലുകൾ പകരം നൽകാമെന്ന അമേരിക്ക വാഗ്ദാനം ചെയ്തതിനെ തുടർന്നാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം സ്ലോവാക്യ ഉക്രൈന് നൽകിയത് ചെക്ക് റിപ്പബ്ലിക് തങ്ങളുടെ ടി സെവന്റി ടു ടാങ്കുകളും ഹെസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനവും ഉക്രൈൻ ഈ അടുത്ത് നൽകിയിട്ടുണ്ട് മിക് ട്വന്റി നയൻ യുദ്ധ വിമാനങ്ങൾ സെൽഫ് പ്രൊപ്പൾഡ് ഹോവിസ്റ്ററുകൾ എന്നിവയ്ക്ക് പുറമെ ചെക്ക് റിപ്പബ്ലിക്കും പോളണ്ടും കൂടുതൽ ആയുധങ്ങൾ ഉക്രൈന് നൽകുമെന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ചെക്ക് റിപ്പബ്ലിക് നിലവിൽ ഉക്രൈൻ യുദ്ധത്തിൽ നിലപാടെടുക്കാതെ മാറി നിൽക്കുന്ന രാജ്യമാണ് സമാനമായ വിധത്തിൽ മാറി നിൽക്കുന്ന ഓസ്ട്രേലിയയും രഹസ്യമായ സ്ലോവാക്യ വഴി ഉക്രൈന് ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട് തങ്ങളുടെ രാജ്യം വഴി ആയുധം എത്തിക്കില്ല എന്ന പരസ്യമായി നിലപാടെടുത്ത ഹംഗറി ആവട്ടെ രഹസ്യമായി വൻതോതിൽ സ്ലോവാക്യ വഴി ആയുധങ്ങൾ ഉക്രൈൻ എത്തിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് ഹംഗറി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് പോളണ്ട് വഴിയാണ് പ്രധാനമായും അമേരിക്ക ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങളായ ജാവലിൻ എല്ലോ സ്ഥിങ്ക് മിസൈലുകൾ പോളണ്ട് വഴിയാണ് ഉക്രൈൻ അതിർത്തിയിൽ എത്തിച്ചത് ഈ അപകടം മുൻകൂട്ടി കണ്ട് വിദേശ ആയുധങ്ങൾ എത്തിക്കുന്നത് എന്ത് വില കൊടുത്തും തടയുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഞാൻ അശ്വതി ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൌമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക